ഹലോ, ഞാൻ തോമസ്. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്ന ചെറിയൊരു ടിപ്പുമായിട്ടാണ്. ചെറിയൊരു ടിപ്പെന്ന് പറയുമ്പോൾ നമ്മൾ ഒത്തിരി നാളായിട്ട് പോത്തിനെ വളർത്തുന്ന എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്ക് ഇത് നിസാര കാര്യമാണ്. പക്ഷേ നമ്മൾ ആദ്യമായിട്ട് വളർത്തി തുറക്കുന്നവർക്ക് അത്യാവശ്യം ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യമാണ്. പോത്തിന് നമ്മൾ വിരമരുന്ന് കൊടുക്കുന്ന എത്ര ഗ്യാപ്പിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ എത്ര നാളുകൾക്ക് ശേഷം കൊടുക്കണം? ഒത്തിരി പേർ എന്നോട് സംശയം ചോദിച്ചിട്ടുണ്ട്. വളർത്തി തുടങ്ങിയ സമയത്ത് ഞാനും ഒത്തിരി പേരോട് ഇത് ചോദിച്ചിട്ടുണ്ട്. കാരണം ചിലർ 2 മാസം പറയുന്നു, ചിലർ 3 മാസം പറയുന്നു, ചിലർ പറയുന്നു 6 മാസം കൂടി കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, നമ്മൾ വളരെ വൃത്തിയായിട്ട് ഷെഡൊക്കെ കെട്ടിയാണ് പോത്തിനെ വളർത്തുന്നതെങ്കിൽ വൃത്തിയായിട്ടുള്ള സ്ഥലത്ത് നിർത്തി വളർത്തുമ്പോൾ 6 മാസം കൂടി കൊടുക്കേണ്ട കാര്യമുള്ളൂ. കാരണം മോശമായിട്ടുള്ള വെള്ളം ഒന്നും ഇതിൻ്റെ ഉള്ളിൽ ചെല്ലുന്നില്ല. അപ്പോൾ അവർക്ക് വരയുടെ ശല്യം ഉണ്ടാകുന്നത് കുറയും. പിന്നെ നമുക്ക് അവരുടെ ഫിസിക്കൽ അപ്പിയറൻസ് വെച്ച് അറിയാം. അവരുടെ വയറ് വീർത്ത് തൂങ്ങുക, കണ്ണിലൂടെ വെള്ളം വരിക, വീളയടിയുക, ആഹാരം എടുക്കാൻ ഒരു മടി കാണിക്കുക, ഇതൊക്കെ നമുക്ക് വരയുടെ കൊണ്ടാണ്. എല്ലാം ആകണമെന്നില്ല, ഒരു 70%, 80% വരയുടെ മരുന്ന് കൊടുക്കാത്തത് കൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഈ 2 മാസം 3 മാസം കൊടുക്കാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഭൂരിഭാഗം പേരും ഒരു 90% പേരും പോത്തിനെ വളർത്തുന്നത് പാടത്തും പറമ്പിലും അഴിച്ചു വിട്ടാണ്. അപ്പോൾ പറമ്പിലൊക്കെ പാടത്തൊക്കെ സ്ഥിരമായിട്ട് പോത്തുകൾ ഇറങ്ങുമ്പോൾ അവിടെ ചേള് കലർന്ന അല്ലെങ്കിൽ ചീത്ത അഴുക്ക് വെള്ളം ആയിരിക്കും ഉള്ളത്. നമ്മൾ പോത്തിന് വെള്ളം കൊടുക്കുന്ന അഴിച്ച് രാവിലെ കൊണ്ട് കെട്ടുമ്പോൾ ചിലപ്പോൾ കൊടുക്കുമായിരിക്കും, വൈകുന്നേരം തിരിച്ച് കൊണ്ടുവരുമ്പോൾ ശുദ്ധജലം കൊടുക്കുമായിരിക്കും. പക്ഷേ അല്ലാത്ത സമയത്ത് പോത്തിന് ദാഹിക്കുമ്പോൾ അവർ ശുദ്ധജലം കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ല, അവർ അഴുക്ക് വെള്ളം തന്നെ കുടിക്കും. അപ്പോൾ ഇവർക്ക് വരയുടെ ശല്യം ഉണ്ടാവും, ശരീരത്ത് കൂടുതൽ വരയുടെ ഇത് കാണിക്കും. അപ്പോൾ നമ്മൾ 2 മാസവും 3 മാസവും ഇവരുടെ ഫിസിക്കൽ അപ്പിയറൻസ് വെച്ച് നോക്കി വയറ് തൂങ്ങുക, വിശപ്പില്ലായ്മ, കണ്ണിൽ നിന്ന് വെള്ളം, ഇത് സിംറ്റമൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ കൊടുക്കുക. പിന്നെ സ്ഥിരം പാടത്തെ വെള്ളത്തിനാണെങ്കിൽ 3 മാസം കൂടി കൊടുക്കാം. പക്ഷേ കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഇവരുടെ തൂക്കത്തിനനുസരിച്ച് തന്നെ അതിൻ്റെ MG എത്രയാണെന്ന് നോക്കി അത് പറഞ്ഞ് മേടിച്ച് കൊടുക്കണം. കാരണം അതിൻ്റെ അളവ് ശരീരഭാരത്തിനനുസരിച്ചതിനേക്കാളും കൂടുതൽ അളവിലുള്ള വരമരുന്ന് ചെന്നാൽ ഈ പോത്ത് തളർന്നു പോകാനുള്ള ചാൻസ് വരെയുണ്ട്. അപ്പം ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതല്ലാതെ നമ്മൾ എല്ലാ മാസവും കൊടുക്കണമെന്ന് പറഞ്ഞ് നമ്മൾ നല്ല പറമ്പിൽ കെട്ടി പുല്ല് ചെത്തിയിട്ട് കൊടുത്ത് വളർത്തുന്ന പോത്തിന് എല്ലാ മാസവും കൊടുക്കുന്നത് അതിൻ്റെ ശരീരത്തിൽ വേറെ പ്രശ്നങ്ങളുണ്ടാകും. അതിന് അസുഖങ്ങളും കാര്യങ്ങളും, ഇത് വരയേക്കാളും വലിയ അസുഖങ്ങളും കാര്യങ്ങളും ഉണ്ടാകാം, അത് ചത്തുപോകാൻ വരെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ വളർത്തുന്ന അറ്റ്മോസ്ഫിയറും നോക്കി മാത്രം, ഏത് സാഹചര്യത്തിനും വളരുന്നതെന്ന് നോക്കി മാത്രം വരമരുന്ന് കൊടുക്കുക. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ അതിൻ്റെ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ നമുക്ക് പ്രകടമാകുന്ന കാര്യങ്ങളുണ്ട്. അതിപ്പം വളർത്തി കുറച്ചാകുമ്പോഴത്തേനും നമുക്ക് മനസ്സിലാവും ഈ വയറ് തൂങ്ങിയിരിക്കുക, അങ്ങനെയുള്ള അതിൻ്റെ ഫിസിക്കൽ അപ്പിയറൻസ് നോക്കിയും നമുക്ക് വരമരുന്ന് കൊടുക്കേണ്ട സമയമായോ എന്ന് അറിയാൻ പറ്റും. അതല്ലെങ്കിൽ 4 മാസം കൂടി കൊടുക്കുക. ഇനി അതല്ല, നമ്മൾ നല്ല ഭംഗിയായിട്ട് അഴുക്കില്ലാത്തടത്താണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ വലിച്ചു നീട്ടണില്ല, 6 മാസം കൂടി മാത്രം കൊടുക്കുക. അതിനിടയ്ക്ക് ഇതുപോലെ കണ്ണിൽ നിന്ന് വെള്ളം വരിക, വെള്ളം ചെയ്താൽ മാത്രം 1 മാസം നേരത്തെ കൊടുക്കുക. അഴുക്കുവെള്ളത്തിലാണെങ്കിൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ അഴുക്കുവെള്ളത്തിലാണെങ്കിൽ നമ്മൾ 3 മാസം കൂടി കൊടുക്കുക. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, കാരണം അതിനകത്ത് വരയുടെ ഉള്ളിൽ വര ഉള്ളിൽ കടന്നുള്ള ചാൻസ് അഴുക്കുവെള്ളത്തിലൂടെ ഒത്തിരി ചാൻസ് ഉണ്ട്.